السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച്, ആദർശ ധീരന്മാരെക്കുറിച്ച്, സ്വന്തം വിഷയത്തിൽ നിലപാടുള്ളവരെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു പറയാണ് സൂറത്തുൽ മുജാദിലയിൽ, ലാ തജിദു ഖൗമൻ, നബിയെ നിങ്ങളൊരു വിഭാഗത്തെ, ഒരു ജനതയെ നിങ്ങൾ എത്തിക്കൂല. യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അന്ത്യനാളുകൊണ്ടും അള്ളാഹിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരു ജനതയെ നിങ്ങൾ എത്തിക്കൂല. യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂല, അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവരെ സ്നേഹിക്കുന്ന, അതായത് യഥാർത്ഥ മുഅ്മിനീങ്ങൾ അള്ളാഹിനോടും റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവരെ ഒരിക്കലും അവർക്ക് സ്നേഹിക്കാൻ കഴിയൂല. വലൗ കാനു ആബാഅഹും, അവർ സ്വന്തം ബാപ്പമാരാണെങ്കിലും, ഔ അബ്നാഅഹും, അവർ സ്വന്തം മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, സ്വന്തം സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറത്തഹും, അല്ലെങ്കിൽ മറ്റു അവരുടെ കുടുംബക്കാരാണെങ്കിലും, ഉലായിക്ക, അക്കൂട്ടർ, ആ ഒറിജിനൽ വിശ്വാസികൾ, വേണമെങ്കിൽ 110 പറയാം, കതബ ഫി ഖുലൂബിഹിം അൽ ഈമാൻ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു വിശ്വാസത്തെ എഴുതിയിരിക്കുന്നു, ദൃഢമായിരിക്കുന്നു, എഴുതി വച്ചിരിക്കുന്നു. വ അയ്യദഹും ബി റൂഹിം മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം കൊണ്ട് അവരെ അള്ളാഹു ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവിയൊഴുകുന്ന ആ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫിഹ, അവരതിൽ ശാശ്വതമായി താമസിക്കുന്നവരാണ്. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വ റളു അൻഹു, അവർ അള്ളാഹിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലായിക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ പാർട്ടിക്കാർ. അലാ, അറിഞ്ഞോളണം, ഇന്ന ഹിസ്ബുല്ലാഹ്, അള്ളാഹിൻ്റെ പാർട്ടി, ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. സ്വന്തം ബാപ്പയായാലും മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ആദർശത്തിൻ്റെ വിഷയത്തിൽ യഥാർത്ഥ തീവ്രതയുള്ളവരാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാത്തവർ പരാജിതരാണ്, ചിലവർക്ക് സുന്നിയാണെന്ന് മുറുക്കി പറയാൻ എന്തോ ഒരു ബേജാറാണ്. ഒരു ഘട്ടത്തിലും നമ്മൾ ആദർശം നമ്മൾ പണയം വെക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, മഹാനായ ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ കാഫിറാണ്. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു അന്ന് കാഫിറായിരുന്നു. അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്, നരകത്തിലേക്ക് പോകുമ്പം പിതാവ് നരകത്തിൻ്റെ വക്കിലിങ്ങനെ നിൽക്കുമ്പം പിതാവ് അദ്ദേഹത്തെ നരകത്തേക്ക് തള്ളുകയാണ്. നബിസ്വല്ല ബീകാൻ പോണ അയാളെ നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾ ഊരക്ക് പിടിക്കുകയാണ്. പിറ്റേ ദിവസം സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ഈ സംഭവം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിന്നെ നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾ രക്ഷിക്കും, നിങ്ങൾക്ക് നന്മ വരാനുണ്ട്, നിങ്ങളെ രൂപത്ത് നരകത്തിൽ നബിസ്വല്ലാ അലൈഹി സ്വലം രക്ഷപ്പെടുത്തും എന്നൊക്കെയാണ് നിങ്ങളാ കണ്ടത്, അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അവസാനം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലെത്തിയിട്ട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, ഇലാമാ തദഉ, നിങ്ങൾ എന്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അദഉക ഇലല്ലാഹി വഹ്ദഹ ലാ ശരീകല, ഏകദൈവ വിശ്വാസത്തിലേക്കും, അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ അടിമയാണ്, അള്ളാഹിൻ്റെ ദൂതരുമാണ്, സാധാരണ അടിമയല്ല, അള്ളാഹിൻ്റെ റസൂലായ ദൂതരാണ്, പിന്നെ മുഹമ്മദ് നബിയിലെ വിശ്വസിക്കണം, ഇതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞപ്പം അവർ വിശ്വസിക്കുകയും വിവരം അവസാനം ബാപ്പ അറിഞ്ഞു. ബാപ്പ കൊണ്ടുപോയി, പിന്നെ ഒരുപാട് കാലം ഒളിച്ച് നടന്നു, അവസാനം ബാപ്പ പലരെയും വിട്ട് ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി, അക്രമിക്കുകയും ക്രൂശിക്കുകയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അവസാനം പറഞ്ഞു, നിനക്ക് ഞാൻ അന്നം തരൂല, ഭക്ഷണം തരൂല എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ഇൻ മനഅതനി ഫഇന്നല്ലാഹു യർസുഖുനി മാ ആയിശു ബി, നിങ്ങൾ എനിക്ക് അന്നം മുടക്കി എന്ന് കരുതിയിട്ട് എനിക്ക് ബേജാറൊന്നുമില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ റിസ്ഖ് അള്ളാഹു തരും. മഹാനായ എ പി ഉസ്താദ് സഖാഫികളോട് ഓരോ സംഗമത്തിലും പറയാറുള്ളതാണ്, ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഭക്ഷണം കൊടുക്കുന്നവൻ, അള്ളയാണ് റിസ്ക് കൊടുക്കുന്നവൻ. ഒരു ഘട്ടത്തിലും നിങ്ങൾ ആദർശം പണയം വെക്കരുത്. അതുകൊണ്ട് നമ്മൾ നല്ല ഈമാനുള്ളവരാവുക. അസ്സലാം.